आत्मीय भक्षणम्। ദൈവ തിരുനാമത്തിന് മഹത്വം. ഏവർക്കും പ്രഭാതവന്ദനം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:27. വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ചുമലിൽ വലിയ മാറാപ്പും എന്തി മല ചവിട്ടുന്ന അയാളുടെ മുന്നിൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടു. അയാളുടെ ചിന്താഗതി, ഒരു കെട്ട് ദുഃഖവും പേറി ഞാൻ അലയുന്നു, എന്താണൊരു ഗതി? ഈ അവസരത്തിൽ മലാക പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിക്കുകയാണ്, ഈ ചുമട് എന്താണ്? മലാക തിരക്കി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെൻ്റെ ദുരിതങ്ങളുടെയും ക്ലേശങ്ങളുടെയും മാറാപ്പാണ്. മാലാഖ അയാളോട് പറയുകയാണ്, തുറക്കൂ, ഞാനും അതൊന്ന് കാണട്ടെ. മാലാഖ സ്നേഹപൂർവം ആവശ്യപ്പെട്ടു. അയാൾ പാണ്ഡം തുറന്നു. അതിനകത്ത് ദുരിതങ്ങളുടെ രണ്ട് കെട്ടുകൾ. അയാളത് എന്താണെന്ന് വിശദീകരിക്കുകയാണ്. ഇതിലൊരു ഭാഗം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞ ദുരന്തങ്ങളാണ്, മറ്റേത് ഇനി ഒരു പക്ഷേ ഭാവിയിൽ ഞാൻ അനുഭവിക്കേണ്ടി വരുന്നതും. ഇത് കേട്ട മാലാഖ ചോദിച്ചു, അനുഭവിച്ചു കഴിഞ്ഞ ദുഃഖങ്ങൾ ഇനി എന്തിന് ചുമക്കണം? അത് ഒഴിവാക്കിക്കൂടെ? അല്ലെങ്കിൽ അത് കളഞ്ഞുകൂടെ? ശരിയാ, അയാൾ അങ്ങനെ തന്നെ സമ്മതിച്ചു. മാലാഖ വീണ്ടും അദ്ദേഹത്തോട് തിരക്കി, വരാൻ പോകുന്ന ദുഃഖങ്ങൾ ഇപ്പോഴേ ചുമക്കേണ്ടതുണ്ടോ? അത് വരട്ടെ, എന്നിട്ടാകാം. അയാൾ പറയുകയാണ്, അത് ശരിയാ, നോക്കൂ, ഇനിയിപ്പോൾ നിങ്ങളുടെ മാറാപ്പ് കാലിയായി, സുഖമായി സ്വസ്ഥമായി നടക്കൂ. പോയ കാലത്തെക്കുറിച്ചുള്ള വിഷമവും ഭാവിയുടെ അനിശ്ചിതത്വവും ഓർത്ത് സമയം കളയണ്ട. ഒന്ന് പോയി കഴിഞ്ഞ് മറ്റേത് വരാൻ പോകുന്നതേയുള്ളൂ. രണ്ടും ഉപേക്ഷിച്ച് ഇന്നിൽ ജീവിക്കുവാൻ പഠിക്കുക. നമുക്കൊക്കെ ഏറെ ആവശ്യമായിരിക്കുന്ന ഇന്നിൻ്റെ ചിന്ത അത് തന്നെയായിരിക്കണം. അനാവശ്യമായി നമ്മൾ പേറുന്ന പലതും നമ്മുടെ ജീവിതത്തെ സഹായിക്കുന്നില്ല എന്നുള്ളത് ഓർക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ അടുത്ത് വരുമ്പോൾ ഞങ്ങളെ ജീവിതത്തിൽ അലോസരപ്പെടുത്തുന്ന അനേക ചുമടുകളുമായി ഞങ്ങൾ ജീവിതയാത്ര തുടരുമ്പോൾ ദൈവമേ, ആവശ്യമില്ലാത്തതൊക്കെയും കഴിഞ്ഞു പോയതും മാറ്റിവെക്കുവാൻ തക്കവണ്ണമുള്ള ആർജവം നിന്റെ പരിശുദ്ധാത്മാ കൃപയിൽ നേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇനിയുള്ള ജീവിതത്തിലെ ദൈവകൃപയിൽ ആശ്രയിച്ച് അഭിമുഖീകരിക്കുവാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. ആമേൻ. ആത്മീയ ഭക്ഷണം.